കേരളത്തിൽ ഇപ്പോൾ ധാരാളം സംഘപരിവാറിൻ്റെ ന്യൂസ് ചാനലുകൾ ഉണ്ടല്ലോ, എല്ലാം ആർ എസ് എസ് നടത്തുന്നതാണെന്ന് പറയുന്നില്ല, പക്ഷേ എല്ലാം ഹിന്ദുത്വവാദികളുടെ ചാനലുകൾ ധാരാളമുണ്ട്. ജനം ടി വി പോലെയല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ മറുനാടൻ മലയാളി ആയാലും പിന്നെ തത്വമായി കർമ്മ കർമ്മ എന്നൊക്കെ പറഞ്ഞ് ധാരാളം, പിന്നെ എ ബി സി മലയാളം, എല്ലാം ധാരാളം സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. അങ്ങനെയാണല്ലോ ഇവർക്ക് നുണകൾ കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ആളുകളിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള ധാരാളം ന്യൂസ് ചാനൽസ് ഉണ്ട്. ഇവരെല്ലാം ഇപ്പോൾ താമസം നമ്മുടെ മറ്റേ ഹാദിയുണ്ടല്ലോ, ഹാദിയ അഖില ഹാദിയ എന്ന് വിളിക്കുന്ന ഹാദിയ, ഹാദിയയുടെ വീടിന് പുറത്താണ് ഈ പരിപാടി. ഹാദിയയുടെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീടിന് പുറത്താണ് ഇവരുടെ സ്ഥിരതാമസം. അവരുടെ ആ ഹാദിയയുടെ അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, കുറേ പേർ അകത്ത് പോയി അമ്മയെ കെട്ടിപ്പിടിക്കുന്നു, നിലവിളിക്കുന്നു, അമ്മയ്ക്ക് വേണ്ടി നെഞ്ചത്തടിക്കുന്നു, അമ്മ നെഞ്ചത്തടിക്കുന്നു, അമ്മയുടെ കണ്ണുനീരൊപ്പുന്നു, ആങ്കർ കരയുന്നു, ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നവൻ തലതല്ലി കരയുന്നു. എന്തൊക്കെ ബഹളങ്ങളാണെന്നറിയാവോ? എന്താ ഇവരുടെയൊക്കെ പ്രശ്നം? കേരളത്തിൽ ആദ്യമായിട്ടാണോ ഒരു മിശ്രവിവാഹം നടക്കുന്നത്? കേരളത്തിൽ ആദ്യമായിട്ടാണോ വിവാഹം കഴിഞ്ഞിട്ട് വിവാഹബന്ധാരങ്ങൾ വേർപെടുത്തുന്നത്? എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുള്ളൂ, ഷെഫിൻ ജഹാൻ എവിടെ പോയി? കാരണം ഷെഫിൻ ജഹാൻ ഹാദിയെ അടിച്ചുകൊണ്ട് സിറിയയിലേക്ക് ആടുമേയ്ക്കാൻ പോകും, ഇവർ ഐസിസിൻ്റെ തീവ്രവാദികളാണ്, ലവ് ജിഹാദ് നടത്തിയതാണെന്നൊക്കെ ആയിരുന്നല്ലോ ഇവരുടെ കള്ളക്കഥ. പക്ഷേ ഗതികേടിന് എന്ത് സംഭവിച്ചു? ഹാദിയ നല്ല മിടിമിടിക്കായിട്ട് നേരെ വിവാഹം കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് പോയി മെഡിക്കൽ കോളേജിൽ പോയി പഠിച്ച് ഡോക്ടറായി, സിറിയയിലേക്ക് പോയില്ല. ഇനി കുറഞ്ഞ പക്ഷം ഷെഫിൻ ജഹാനെയെങ്കിലും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കണ്ടുകിട്ടുമോ എന്നറിയാനായിട്ടാണ് ഇവർ. അങ്ങനെയാണെങ്കിൽ അവനെയെങ്കിലും ഒന്ന് തീവ്രവാദിയാക്കാവല്ലോ, അതിനുള്ള ശ്രമമാണ്. ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഹാദിയയുടെ അച്ഛൻ അശോകനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് മറുനാടൻ, മറുനാടൻ്റെ ജോലി അറിയാവല്ലോ, മുസ്ലിമുകൾക്കെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കുക, ആ മറുനാടൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് അശോകനുമായിട്ട്. അതിനകത്ത് ഈ ചാനലിൽ നിന്ന് ഈ മൈക്കും പിടിച്ചുകൊണ്ട് വരുന്നവൻ മറുനാടൻ്റെ തൊഴിലാളി ചോദിക്കുന്നതെല്ലാം ലീഡിംഗ് ക്വസ്റ്റ്യൻ, ലോഡഡ് ക്വസ്റ്റ്യൻസ്, എന്തുത്തരമാണ് വേണ്ടതെന്ന് വ്യക്തമായിട്ടറിയാം. അതനുസരിച്ച് അത് കിട്ടാൻ പാകത്തിന് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? വളരെ നിഷ്കളങ്കമായ ചോദ്യമാണ് കേട്ടോ. മകളുടെ പോക്ക് അപകടത്തിലേക്കാണോ? അവർ അഖിലയെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. അവർ എന്ന് പറഞ്ഞാൽ ആരാ? കാക്കമാർ. അഖിലയെ ദുരുപയോഗം ചെയ്യാൻ സാധ്യത, അപ്പം നല്ല മസാല പുരട്ടിയ നല്ല ഈ ചിക്കൻ ബിരിയാണി കഴിക്കുന്ന പോലെ നല്ല സുഖമുള്ള പരിപാടിയാണല്ലോ. ഹിന്ദു പെൺകുട്ടിയെ ലവ് ജിഹാദ് നടത്തി വലിച്ചു കീറി മുസ്ലിമുകൾ പിച്ചിച്ചീന്തി എന്നൊക്കെ കൊടുക്കുക, അതിനുവേണ്ടി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. ദുരുപയോഗം ചെയ്യാൻ എന്നാൽ മതി, അവളൊരു ഡോക്ടറാ, പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ള ചാണകം തിന്നുന്നവളല്ല, അതുകൊണ്ടാണല്ലോ രക്ഷപ്പെട്ടത്. ആ അടുത്തത്, അഖില പേടിച്ചാണോ കഴിയുന്നത്? അയ്യോ, ഇവൻ എന്നാ കൂട്ടിരിക്കട്ടെ പോയിട്ട്. അപ്പോൾ നമ്മുടെ അശോകൻ മൂപ്പരങ്ങനെയാണല്ലോ, എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ശൂന്യാകാശത്തിൽ നോക്കിയോ, ക്യാമറയിലേക്ക് നോക്കി സംസാരിക്കില്ല. മുഖത്ത് നോക്കി വർത്തമാനം പറയാത്തവൻ്റെ മുഖത്തുള്ള ലക്ഷണം നിങ്ങൾക്ക് കണ്ടറിയാം, നേരെ ക്യാമറ നേരെ ആകാശത്തേക്കാണ് നോക്കുന്നത്. ശൂന്യാകാശത്തിലേക്ക്, മരത്തിൻ്റെ മുകളിലാണോ ഇൻ്റർവ്യൂ ചെയ്യുന്നവൻ ഇരിക്കുന്നതെന്ന് തോന്നുന്നു നമുക്ക് കണ്ടു കഴിഞ്ഞാൽ. അതുപോലെയാണ്. അപ്പോൾ അശോകൻ പറയുന്നു, കോടതിയിൽ പോകുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. കോടതിയിൽ പോകാൻ എന്താ അവകാശം ഇവർക്കുള്ളത്? കൊച്ചു ആവയൊന്നുമല്ലോ, അവൾക്ക് 18 വയസ്സ് പൂർത്തിയായത്, അവളൊരു ഡോക്ടറാണ്, അവൾ അഡൾട്ടാണ്. ഇനി കോടതിയിൽ പോയിട്ട് എന്ത് കാര്യം? പോകണമെങ്കിൽ പോകട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. ഇനി ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചോളൂ, ഞാൻ ഈ ഹാദിയയ്ക്കൊപ്പം നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ സ്വന്തമായിട്ട് അവളുടെ ജീവിക്കാനുള്ളൊരു ഒരു 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 മാർഗം തിരഞ്ഞെടുത്തു. അവൾ ആരെ വിവാഹം കഴിക്കുന്ന അവളല്ലേ തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ കുടുംബത്തിൻ്റെ ഇഷ്ടം ഇല്ലാതെ ഹാദിയെ നിർബന്ധിച്ച് അവളുടെ സമ്മതമില്ലാതെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റി സിറിയയിലേക്ക് കൊടുത്തു വിടാനൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ എതിർക്കണം, ശരിയാണ്. പക്ഷെ ഇവിടെ വിവാഹം നടന്നിരിക്കുന്ന അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. മാത്രമല്ല, ക്യാമറയിലും വന്നിട്ട് ഹാദിയ പറഞ്ഞിട്ടുണ്ടോ, ഇതെന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്, സുപ്രീം കോടതി ഞങ്ങളെ സ്വതന്ത്രമായി ജീവിക്കാൻ വിട്ടതിന് നന്ദിയുണ്ട്, അന്ന് സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, 10 വർഷം മുമ്പ് അവർ പറഞ്ഞ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ നമുക്കൊരു കോമൺ സെൻസ് ക്വസ്റ്റ്യൻ ഈ പറയുന്ന ഹിന്ദുത്വവാദികളോട് സംഘികളോട് നമുക്ക് ചോദിക്കാമല്ലോ. ഇവർ പറയുന്നവർ പോലെ മയക്കിയെടുത്ത് ബ്രെയിൻ വാഷ് ചെയ്ത് നിർബന്ധിച്ച് സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ ലവ് ജിഹാദ് നടത്തി മതം മാറ്റിയതാണ് ഹാദിയതെന്ന് തന്നെ അങ്ങ് വെച്ചോളൂ. ഇപ്പൊ ഷെഫിൻ ജഹാനെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണല്ലോ അവർ മതം മാറിയത്. ഇപ്പൊ ഷെഫിൻ ജഹാനുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തുകയും ചെയ്തു. നേരെ ഹിന്ദുമതത്തിലേക്ക് അവർക്ക് തിരിച്ചു വരേണ്ടതല്ലേ? ഇസ്ലാമിൽ നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല, മറ്റാരുടെയെങ്കിലും പ്രേരണ മൂലമായിരുന്നു, നിർബന്ധമായിരുന്നു. ഷെഫിൻ ജഹാൻ തോക്കു ചൂണ്ടിയാണ് വിവാഹം കഴിപ്പിച്ചതെങ്കിൽ ഷെഫിൻ ജഹാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് വരണ്ടേ? എന്തുകൊണ്ട് വരുന്നില്ല? അവരിപ്പോഴും ഇസ്ലാമായിട്ടല്ലേ ജീവിക്കുന്ന? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ചാണകം തിന്നുന്ന സംഘികളെ എന്ന് നമ്മൾ ചോദിക്കണ്ടേ? ഇനി ഈ അശോകനുമായിട്ടുള്ള സംസാരം കേട്ട് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ, അശോകന്റെ പിന്നിൽ കറുത്ത ശക്തികൾ ധാരാളം ഉണ്ട്. ഹാദിയെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്ന് വീട്ടിൽ അടച്ചിട്ട് ഘർ വാപ്പസ് ചെയ്യുക, അതിനുവേണ്ടിയുള്ള പ്ലാൻ ശക്തിയായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഈ അശോകന്റെ മുഖത്തെ കള്ളത്തരം കണ്ടു കഴിഞ്ഞാലേ അറിയാം. അല്ലെങ്കിൽ പിന്നെ ഈ അശോകൻ അറിയാം വളർത്തിയ മകൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വിഷമമൊക്കെ ഉണ്ടാവും, പക്ഷെ അവൾ ഒരു അഡൽട്ടാണ്, 90 വയസ്സാവുന്നവരെ മകളെ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ?
അവൾ അവളുടെ ജീവിതം തിരഞ്ഞെടുത്തു. അവൾ വിദ്യാഭ്യാസമുള്ളവളാണ്, ഡോക്ടറാണ്. സ്വന്തം ഇഷ്ടം ഒരു ഒരു പയ്യൻ ഈ മുസ്ലിമിന് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും നടത്തി കൊടുക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ അവരവരുടെ വഴി തിരഞ്ഞെടുത്തു പോയി. മറ്റൊരാളുടെ ഭാര്യയായ, ഇപ്പൊ ദാ രണ്ടാം വിവാഹം കഴിഞ്ഞു, മറ്റൊരാളുടെ ഭാര്യയായ മകളെ ഭർത്താവിൽ നിന്ന് വേർപെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പറയുന്ന ഈ അച്ഛന് ഭ്രാന്തല്ലേ? ഒന്ന് ആലോചിക്കും, അവർ അവർ പോയി എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്നല്ലേ വെക്കേണ്ടത്. ഇനി അശോകൻ പറയുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച്, ഏതെങ്കിലും ഒരച്ഛൻ എത്ര കൊള്ളരുതാത്തവളാണ് മകളെന്ന് തന്നെ നിങ്ങളങ്ങ് വിചാരിച്ചോളൂ. എങ്കിൽ പോലും ആ മകളുടെ സ്വകാര്യ ജീവിതം ഇങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ പ്രദർശനത്തിന് വയ്ക്കുന്നവനെ അച്ഛൻ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇങ്ങനെ പറയുകയാണ്, മകളുടെ രണ്ടാം വിവാഹം ഇദ്ദേഹത്തിന്റെ ഇതൊരു സുഹൃത്ത്, രണ്ടാം വിവാഹത്തെക്കുറിച്ച് ഇദ്ദേഹം സുഹൃത്തിനോട് പറയുന്നു. സുഹൃത്ത് പോയി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. എന്നിട്ട് ഈ അച്ഛൻ എന്ന് പറയുന്ന അശോകൻ പറയാണ്, ഇത് ശരിക്കും ജനങ്ങൾ അറിയേണ്ട കാര്യമല്ലേ, ഇത് മൂടി വയ്ക്കാൻ പാടില്ല, അതുകൊണ്ട് പോസ്റ്റ് ഇട്ടതിന് കുഴപ്പമൊന്നുമില്ല. ഇതാണ് അച്ഛൻ. ഈ അശോകന്റെ സംസാരവും അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതിയും ഈ ഹാദിയെക്കുറിച്ചുള്ള ആവലാതി, ജനങ്ങൾ കൂടെ നിൽക്കണം, ചാനലുകൾ കൂടെ നിൽക്കണം എന്നൊക്കെ ഇദ്ദേഹം പറയുന്നത്, അപ്പൊ അതെല്ലാം കണ്ടുകഴിഞ്ഞാൽ നാട്ടുകാരും ചാനലും കൂടെ അദ്ദേഹത്തിന്റെ മകളെ സംരക്ഷിക്കുന്നു. ഈ കഴുകൻ കോഴിക്കൂട്ടിലേക്ക് നോക്കുന്നത് പോലെ ആർത്തിയോടെ എന്തെങ്കിലും മസാല പുരട്ടി നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും എല്ലാം താല്പര്യം. ഇതാണ്, അല്ലാതെ അവർക്ക് ഹാദിയോടെ എന്താ സ്നേഹം? ആദ്യം അവളുടെ മാതാപിതാക്കളെയും നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാനലുകളും ജനങ്ങളും നടക്കുന്നത്. എല്ലാവർക്കും ഇതൊരു ഒരു ഒരു പ്രദർശന വസ്തുവാണ്. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച നല്ല രസമുണ്ടെന്ന് പറയാം, അതുപോലെയുള്ള നാട്ടുകാർക്ക്. ഇനി അവസാനമായിട്ട് എനിക്ക് ഈ പൊതുസമൂഹത്തോട് ഒരു ചോദ്യം കൂടിയുണ്ട്. ഹിന്ദുമതത്തിൽ നിന്ന് ഇസ്ലാമായി മാറി ജീവിക്കുന്ന ഹിന്ദു പെൺകുട്ടികൾ ഒരുപക്ഷെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഇതിന്റെയൊക്കെ എത്രയോ ഇരട്ടി RSS-കാര് ആൺപിള്ളേരുടെ കൂടെ ചാടിപ്പോകുന്ന മുസ്ലിം പെൺകുട്ടികളുണ്ട്. RSS ഹിന്ദുക്കളെ വിട്ടേക്കൂ, ഹിന്ദു വേറെ RSS വേറെ, അതുകൊണ്ടാണ് ഞാൻ RSS-ന് എടുത്ത് പറയുന്നത്. RSS പയ്യന്മാര് വളച്ചോണ്ട് പോയി വീട്ടിൽ നിന്ന് ചാടിച്ചോണ്ട് പോയിട്ട് കല്യാണം കഴിഞ്ഞ ഉടനെ ഈ മുസ്ലിം പെൺകുട്ടികളെ അടിച്ചു മാറ്റുന്ന തങ്ങളുടെ കഴിവ് ആഘോഷിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും. കണ്ടോ, സംഘികൾ വിചാരിച്ചാൽ വളയാത്ത പെണ്ണുങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ച് സ്വന്തം ഭാര്യയെ പറ്റി അവൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. അപ്പൊ ഇതാണ് RSS-കാര് ചെയ്യുന്നത്. ഈ മുസ്ലിം പെൺകുട്ടികൾക്ക് കൊണ്ട് ഇതുപോലെ തന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനും അമ്മയൊക്കെ, അവർക്കും കണ്ണിൽ നിന്ന് വരുന്നത് കണ്ണുനീരാണ്, മിനറൽ വാട്ടർ അല്ല വരുന്നത്. പക്ഷേ ആരെങ്കിലും അവരുടെ വീടുകളിൽ പോയിട്ട് ഈ മാതാപിതാക്കളുടെ ക്ഷേമം അന്വേഷിക്കുന്നുണ്ടോ? ഈ മാതാപിതാക്കളോട് കുട്ടികളുടെ ഈ ഹാദിയെ തിരിച്ചു കൊണ്ടുവരാൻ ഇങ്ങനെ പിന്തുണ കൊടുക്കുന്നത് പോലെ ആ പെൺകുട്ടികളെയും തിരിച്ചു കൊണ്ടുവരണമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? അതിന്റെ പുറകെ ആരെങ്കിലും പോവാറുണ്ടോ? അപ്പോൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, ഹാദിയ ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ കൂടെ, അഖില ആയിരുന്ന സമയത്ത് അവൾ മുസ്ലിം ചെറുപ്പക്കാരന്റെ കൂടെ പോയത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. ഇന്ത്യൻ നിയമത്തിൽ അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാനായിട്ട് ഉള്ള പ്രൊവിഷനുണ്ട്. 18 വയസ്സ് കഴിഞ്ഞ അന്ന് തന്നെ ആ പെൺകുട്ടി ഏതാണ്ട് 10, 22, 23 വയസ്സുണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ ഞാൻ ഓർക്കുന്നത്. ഇപ്പോൾ അവൾ ജീവിക്കുന്ന ഇസ്ലാമിക പരിസരത്ത് നിന്ന് അവളെ തിരിച്ചു പിടിച്ചുകൊണ്ട് വന്ന് ഘർവാപ്പസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും, സംഘികൾക്ക് അങ്ങനെയുള്ള ഒരു പ്രൊവിഷനും ഇന്നത്തെ ഇന്ത്യൻ നിയമത്തിലില്ല. ജനാധിപത്യ ഇന്ത്യയുടെ നിയമത്തിലല്ല, സംഘപരിവാറിന്റെ മറ്റേ ഹിന്ദുരാഷ്ട്രത്തിന്റെ നിയമത്തിലൊക്കെ ഉണ്ടാവും, പക്ഷെ ഇന്നത്തെ ഇന്ത്യയുടെ നിയമത്തിലില്ല. ഇനി ആകെ അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരുപക്ഷെ ഇവള് തീവ്രവാദിയായി പോവുക, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിന് തീവ്രവാദത്തിന് വേണ്ടിയുള്ള കേസെടുത്ത് അങ്ങനെയൊക്കെ ഈ വിവാഹം അസാധുവാക്കുക, അതൊക്കെ ചെയ്യാം. അത് മാത്രമേ അതിനൊരു വഴിയുള്ളൂ. ഇവരെ, ഈ ഹാദിയെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാനും വീട്ടിൽ കൊണ്ടുവന്ന് ഘർവാപ്പസ് ചെയ്യിക്കാനും തീവ്രവാദം എന്ന ഒരു നാരറ്റീവ് ഉണ്ടാക്കുക മാത്രമേ വഴിയുള്ളൂ നിയമത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ എന്നറിയാവുന്നതുകൊണ്ടാണ് ആദ്യം മുതലേ തീവ്രവാദം, ആടിമേക്കൽ, ISIS, PFI ഫണ്ടിങ്, PFI, ISIS എന്നിങ്ങനെ തല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ തീവ്രവാദം ഇല്ലെങ്കിൽ ഈ വിവാഹം സാധുവായി നിലനിൽക്കും എന്നിവർക്കറിയാം. അതുകൊണ്ട് ഈ ഹാദിയ ഇപ്പൊ ഒരു ഡോക്ടറാണ്, ഞാൻ പറഞ്ഞല്ലോ, നേരെ ആടുമേക്കാനല്ല പോയ വിവാഹം കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലേക്കാണ് പോയത്. അപ്പൊ ആ പ്ലാൻ പൂർണ്ണമായിട്ടും പൊട്ടിത്തകർന്നു പോയതോടുകൂടി ഇനി ഇവരെ ഒരു തീവ്രവാദി, കുറഞ്ഞ പക്ഷം ഷെഫിൻ ജഹാനെങ്കിലും തീവ്രവാദിയായിരുന്നു എന്ന് വെച്ചിട്ട്, അത് വെച്ചിട്ട് അതിന്റെ ബലത്തിൽ ഹാദിയെ തീവ്രവാദിയാക്കി വീട്ടിൽ കൊണ്ടുവന്ന് ഘർ വാപ്പസ് ചെയ്യാനുള്ള പരിപാടിയാണിത്. അപ്പോ ഇന്ത്യൻ നിയമപ്രകാരം ഇന്നത്തെ അവരുടെ ജീവിത രീതിയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ഒരു നിയമത്തിൽ, ഇന്ത്യയിൽ ഒരു നിയമത്തിനും സാധിക്കില്ല. കാരണം അവരൊരു അഡൽട്ടാണ്, അഡൽട്ടിന് പ്രായപൂർത്തിയായവർക്ക് അവരുടെ സ്വന്തം ജീവിതം സ്വയം തിരഞ്ഞെടുക്കാൻ ഇന്ത്യയിലെ നിയമം അവകാശം കൊടുക്കുന്നില്ല, ഏത് മതമായാലും ഏത് ജാതിയായാലും. ഈ നാട്ടുകാരുടെ പെൺമക്കളുടെ ജീവിതം വെച്ച് പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് വ്യൂസ് വാരിക്കൂട്ടി പണം ഉണ്ടാക്കാനായിട്ട് കുറെ യൂട്യൂബ് ചെന്നായ്ക്കൾക്ക് ഇപ്പൊ ഈ ഹാദിയയുടെ ജീവിതം ഒരവസരമായി എന്നുള്ളത് മാത്രമേ ഇപ്പൊ ഇതിനകത്ത് നമുക്ക് കാണേണ്ടതുള്ളൂ. പക്ഷെ അതിനെല്ലാം അറിഞ്ഞോ അറിയാതെ ഒരു ഉപകരണമായി, ഒരു ടൂളായിട്ട് മാറുന്ന ഹാദിയയുടെ അച്ഛനമ്മമാരെ പറ്റി മാത്രമാണ് എനിക്കിപ്പോ സഹതാപമുള്ളത്.